നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വുമൺ മിലിറ്ററി പോലീസ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ മിലിറ്ററിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണിത്. അപ്പോൾ ഇതിപ്പം വിളിച്ചിരിക്കുന്നത് 2021-2022 ബാച്ചിലേക്കാണ്. അപ്പോൾ ലാസ്റ്റ് ഇയറിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് ആദ്യം തുടങ്ങിയത്, ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ്. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണിത്. ഇപ്പോൾ ഒരു 100 ഒഴിവുകളാണുള്ളത്. 100 സോൾജർ ജനറൽ ഡ്യൂട്ടി ഒഴിവുകളാണ് ഇന്ത്യൻ ആർമിയിലേക്ക് വുമൺ മിലിറ്ററി പോലീസ് കാറ്റഗറിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എങ്ങനെയൊക്കെയാണ് വേണ്ട ക്വാളിഫിക്കേഷൻ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏജ് ലിമിറ്റ്, പിന്നെ മാരീഡ് ആയ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക, സ്കിപ്പ് ചെയ്യാതെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അവരിപ്പം വിളിച്ചിരിക്കുന്നത് 100 ഒഴിവാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് June 6 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. 20 ജൂലൈ വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള ടൈം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരിക. ഇമെയിൽ ആയിട്ടായിരിക്കും, നിങ്ങൾ ഇമെയിൽ കൊടുക്കുന്ന ഇമെയിലുകളായിരിക്കും നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തൊന്നും പോയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നവർക്ക് വീട്ടിൽ തന്നെ അവരുടെ ഫോണിലൂടെ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുക അംബാല, ലക്നൗ, ജബൽപൂർ, ബെൽഗോം, പൂനെ, ഷില്ലോങ്. ഇത്രയും പ്ലേസുകളിലാണ് റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുക. അപ്പോൾ കേരളത്തിലൊന്നും റാലിയില്ല, പക്ഷേ ബെൽഗോം കർണാടകത്തിലാണ്. നമുക്ക് ഏറ്റവും അടുത്തുള്ള അവിടെ തന്നെയാണ് കർണാടകത്തിൽ ബെൽഗോം എന്ന് പറഞ്ഞ സ്ഥലത്ത് റാലി നടത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൽ പറയാം നിങ്ങൾ എവിടെയാണ് റാലി, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഏജ്, ഇത് സോൾജർ ജനറൽ ഡ്യൂട്ടിയാണ് വുമൺ മിലിറ്ററി പോലീസിലേക്ക്. ഏജ് വരുന്നത് 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1 ഒക്ടോബർ 2000 മുതൽ 1 ഏപ്രിൽ 2004 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഹൈറ്റ് വേണ്ടത് 152 സെൻറ്റിമീറ്റേഴ്സാണ് മിനിമം വേണ്ടത്. പിന്നെ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ് വേണ്ടത് 10th പാസ്സാണ് നിങ്ങൾക്ക്. 45% മാർക്ക് നിങ്ങൾക്ക് ടോട്ടലായിട്ട് വേണം. കൂടാതെ 33% എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ നേടിയിരിക്കണം. ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡി ഗ്രേഡ് എല്ലാ സബ്ജക്റ്റിലും നേടിയിരിക്കണം. ടോട്ടൽ ഓവറോളായിട്ട് C2 ഗ്രേഡും നിങ്ങൾ നേടിയിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. പിന്നെ അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെ ഉണ്ട്. വിഡോസ്, ഡിഫൻസ് പേഴ്സണലിൻ്റെ വിഡോസിനാണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ 1.6 കിലോമീറ്റർ നിങ്ങൾക്ക് ഓടാനുണ്ടാവും. ഗ്രൂപ്പ് 1 ആണെങ്കിൽ അപ് ടു 7 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ 1.6 കിലോമീറ്റർ ഓടണം. ഗ്രൂപ്പ് 2 ആകുമ്പോൾ 8 മിനിറ്റ് ആണ് പറയുന്നത്. അതുപോലെ ലോങ് ജമ്പ് 10 ഫീറ്റ് നിങ്ങൾ ക്വാളിഫൈ ആവണം. ഹൈ ജമ്പ് 3 ഫീറ്റും ക്വാളിഫൈ ആവണം. അപ്പോൾ നിങ്ങൾക്കിതിൽ അപേക്ഷിക്കുന്നവർ ഇപ്പോൾ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അപ്പോഴേക്കും ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനൊരു ഇത് കിട്ടുന്നതായിരിക്കും. പിന്നെ എക്സ് സർവീസ്മെൻ്റ് ഡോട്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ ഡോട്ടർ, വാർ വിഡോ ഡോട്ടർ, വിഡോ ഓഫ് എക്സ് സർവീസ്മെൻ ഡോട്ടർ, അങ്ങനെയുള്ളവർക്ക് ഹൈറ്റിലും വെയ്റ്റിലും ഒക്കെ ഹൈറ്റിലാണെങ്കിൽ 2 സെൻറ്റിമീറ്ററിനെയും വെയ്റ്റിലാണെങ്കിൽ 2 കിലോ റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ, ഡേറ്റ്, ടൈം, റിട്ടേൺ ടെസ്റ്റ് എല്ലാം റാലി സൈറ്റിൽ വെച്ച് പറയുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡിലൂടെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും ഈ എക്സാമിനേഷന്. ഈ എക്സാമിനേഷൻ റിട്ടേൺ നിങ്ങൾക്ക് ജോയിൻ ഇന്ത്യൻ ആർമി .NIC.IN എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബോണസ് മാർക്ക് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ കിട്ടുന്നതായിരിക്കും. സർവീസ്മെൻ്റെ ഡോട്ടർ ആണെങ്കിൽ, ഇപ്പോൾ സർവീസ് ചെയ്യുന്ന ആളുകളുടെ മക്കളാണെങ്കിൽ, എക്സ് സർവീസ്മെൻ്റെ മക്കളാണെങ്കിൽ, വിഡോ ഓഫ് എക്സ് സർവീസ്മെൻ്റെ മക്കളാണെങ്കിൽ, വാർ വിഡോൻ്റെ മക്കളാണെങ്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. പിന്നെ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, എ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 5 മാർക്ക് കിട്ടും. ബി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 10 മാർക്കും. സി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ CA എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല. അപേക്ഷിക്കാനുള്ള വേറെ മെയിൻ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ അൺമാരീഡ് ആവണം, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവാൻ പാടില്ല. കൂടാതെ നിങ്ങൾ അഥവാ കല്യാണം കഴിഞ്ഞ് വിഡോ, ഡൈവേഴ്സ്, ലീഗലി സെപ്പറേറ്റഡ് നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പം അൺമാരീഡ് കാൻഡിഡേറ്റ്സ് ആണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുക. പിന്നെ ഇതിൽ ഡിസിപ്ലിൻ, ബാക്കി നോട്ടിഫിക്കേഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്. ജോയിൻ ഇന്ത്യൻ ആർമി .വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ജോയിൻ ഇന്ത്യൻ ആർമി .NIC.IN ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം JCOs ഓർ OR എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്കൊരു ലിങ്ക് കാണാം, JCOs ഓർ OR അപ്ലൈ ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ കാണാം. ഈ രജിസ്ട്രേഷനിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. ഇതിപ്പോൾ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് വരും. അവിടെ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് പോയാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് വേണ്ടത്. സ്റ്റേറ്റ്, ആധാർ കാർഡ് നമ്പർ, കാൻഡിഡേറ്റ് നെയിം, ഫാദർ നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ,
കാര്യങ്ങളൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതായിരിക്കും. രജിസ്ട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ട പേജിൽ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു പേജ് കാണും. അതിലൂടെ നിങ്ങൾക്ക് ആ യൂസർ നെയിമും പാസ്വേഡും ഇതും വെച്ച് കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ലാസ്റ്റിലേക്ക് ഇനി സൈറ്റ് ഹാങ് ആവുന്ന പ്രോബ്ലം വരുന്നതിനുണ്ട്, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ജോലി അന്വേഷിക്കുന്നവർക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.